हेलो एवरीवन, इन हम डिस्कस टॉपिक गाइडलाइंस फॉर द प्रिपरेशन ऑफ क्वेश्चनेयर। और क्वेश्चनेयर तैयार समय निर्देश नाम पाल गाइडलाइंस नाम क्वेश्चनेयर तैयार समय फॉलो संबंध आदमी डिस्कस ओके Keep the language pitched to the level of the respondent. क्वेश्चन उद्देशिक रेस्पोंडेंट लेवल नोक्की शेष क्वेश्चन तैयार अब लांग्वेज एत्रोम लिटरेट बेसल लांग्वेज क्यों सैट क्वेश्चन तैयार अब रेस्पोंड लेवल नोकी लांग्वेज लांग्वेज ऐंग्वेज क्वेश्चन तैयार ओके पिक वर्ड्स दैट हैव सेम मीनिंग फॉर एवरीवन रहा एल अब क्वेश्चन डिस्ट्रीब्यूट क्वेश्चन आवस्टर डिस्ट्रीब्यूट अब पल स्थल आलकर्वस्टन नाम अब पल ऐर पल तरह मीनिंग पल वेड अब एल अर्थम मीनिंग वरिद्ध वेड नाम उपयोग क्वस्टर अब सें मीनिंग यूसमन मीनिंग वरिद्ध वेड क्वस्टर उपयोग अवॉइड लॉन्ग क्वस्टन अल लोंग क्वस्टन मैक्सीम क्वस्टर चल क्वस्टन उड़ी वरू कम अब निर्बंध अत्र वलिप्वस्टन वो मक्सीम क्वस्टन चुदा श्रमिक कम अब वाईक आल्क चलो चढ़प तौर साध कूड़ल अद लोंग क्वस्टन क्यों अवॉइड बेटर डू नॉट Prior assume that your respondent possess factual information on first hand opinions. मुनकूट्टी धारण पा अवरुद्ध फैक्चुअल इंफर्मेशन पोसेस शरीय फस्ट हाँ ओपीनियन अस्थानी नाम अड़ इंफर्मेश कचारोत्रस्टन क्यों तैयार अलगवर इन इंफर्मेश अेसोस्टर तैयार अब एल पल तरह आलिका अब चल आ व्यक्त इंफर्मेश व्यक्त फैक्चल इंफर्मेश प्रोसेन बेसल क्वस्टर तैयार ओके establish the frame of reference we have in mind अब व्यक्त क्लू कहें संबंध व्यक्त क्यों informing a question either suggest all possible alternatives to the respondent or do not suggest any अब क्वेश्चन संबंधी नमक इंफोम अवस्टन संबंधा आल्टरनेटीवस एवस्टन कमर नल्क आल्टरनेटीवर सजस्ट पेटो अलग इन क्यों सजस्टर पटी क्यों नोडि इंफोम अब रेस्पोंड इनसीब आल्टरनेटीवस इन बेस्ट सेलक्ट अलग नमक इवस्टन याद सजन अभिप्राय रेखपा ओके प्रोटेक्ट द रेस्पोंडेंट ईगो अब रेस्पोंड ईगो नाम प्रोटेक्ट मड़क तरह क्वस्टन क्यों तैयार पा ओके गिव द रेस्पोंडेंट ए चांस टू एक्सप्रेस हिज पॉजिटिव फीलिंग्स अब रेस्पोंडेंटीवीस क्यों एक्सप्रेन चास्टन नो अब क्वस्टर तैयार समय क्लोस्ड टाइप क्वस्टन तैयार
അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു ചാൻസ് ഈ ക്വസ്റ്റ്യനുകൾ കൊടുക്കേണ്ടതാണ്. അടുത്താണ് ഡിസൈഡ് വെതർ വി നീഡ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യനെയറിൽ ഡയറക്ട് ക്വസ്റ്റ്യൻ വേണോ അതുപോലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വേണോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യണം. അടുത്തതാണ് ഡിസൈഡ് വെതർ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഓപ്പൺ ഓർ ക്ലോസ്ഡ്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യനെയർ ഓപ്പൺ ക്വസ്റ്റ്യൻസ് എത്രത്തോളം വേണം, അതുപോലെ എത്രത്തോളം ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് വേണം, അല്ലെങ്കിൽ ഓപ്പൺ ആണോ വേണ്ടത്, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത് എന്നുള്ള കാര്യം ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. അടുത്താണ് ഡിസൈഡ് വെതർ ജനറൽ ഓർ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആർ നീഡഡ്. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രത്തോളം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എത്രത്തോളം വേണം, അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം വേണം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. അതുപോലെ അടുത്താണ് അവോയ്ഡ് ആംബിഗ്യൂഷ്യസ് വേർഡിംഗ്. എന്താണ് ആംബിഗ്യൂഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൗട്ട് അല്ലെ, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേർഡിംഗ് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ നിന്നും അവോയ്ഡ് ചെയ്യണം. അടുത്താണ് അവോയ്ഡ് ബയാസ്ഡ് ക്വസ്റ്റ്യൻസ്. അതുപോലെ ബയാസ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മുൻവിധിയൊക്കെ തോന്നുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. അടുത്താണ് ഫ്രേസ് ദ ക്വസ്റ്റ്യൻ സോ ദാറ്റ് ദേ ആർ നോട്ട് അൺനെസസറി ഒബ്ജക്ഷനബിൾ. അതുപോലെ ശരിയായ പദങ്ങൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക അല്ലെ, അതായത് എതിരഭിപ്രായമൊക്കെ വരാൻ സാധ്യതയുള്ള ചില തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരാൻ തരത്തിലുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. അടുത്താണ് ഡിസൈഡ് വെതർ ദ പേഴ്സണൽ ഓർ ഇമ്പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. അതുപോലെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പേഴ്സണൽ ക്വസ്റ്റ്യൻസ് അതിനെ കുറിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം, തീരുമാനിക്കണം. അടുത്താണ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ലിമിറ്റഡ് ടു എ സിംഗിൾ ഐഡിയ ഓർ സിംഗിൾ റെഫറൻസ്. അതുപോലെ നമ്മളെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത് ഒരു സിംഗിൾ തീമിന്റെ ബേസിലായിരിക്കണം, അല്ലെങ്കിൽ സിംഗിൾ റെഫറൻസിന്റെ ബേസിലായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ടോപ്പിക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ ടോപ്പിക്കിന്റെ ബേസിൽ മാത്രമായിരിക്കണം, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കണം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്ന സമയത്ത് ഉള്ള ഗൈഡ് ലൈൻസ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനെയറിന്റെ മെറിറ്റ് അതുപോലെ ഡിമെറിറ്റ്സ് എന്നൊക്കെ നോക്കാം. ഓക്കെ, ഒന്നാമതാണ് എക്കണോമിക്കൽ. സ്വാഭാവികമായിട്ടും മറ്റു മെത്തേഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്കൽ ആണ്, അതായത് മറ്റൊരു മെത്തേഡാണ് ഷെഡ്യൂളാണ്, അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യനെയർ എന്താണ് എക്കണോമിക്കൽ ആണ്. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യനെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈമിൽ ഒരുപാട് ആളുകൾക്ക് കുറഞ്ഞ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. കാരണം ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്നത് റെസ്പോണ്ടന്റ് ആണ്, അല്ലാതെ ഇവിടെ എന്യൂമറേറ്റർ അല്ല ഫില്ല് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് വൈസ് എന്ത് ചെയ്യാൻ പറ്റും, മെയിൽ അയക്കാൻ പറ്റും, അതുപോലെ വാട്സപ്പ് വഴി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചെലവ് കുറവാണ്, ഒരുപാട് ആളുകൾക്ക് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്യാവുന്നതാണ്. അടുത്താണ് യൂണിഫോമിറ്റി. ഒരു യൂണിഫോമിറ്റി ഉണ്ടാകും, അതായത് ഒരു ഫിക്സ്ഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് ഒരുപാട് ആളുകൾക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് സെൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതിനെന്തുണ്ടാവും, അതിലെ വേർഡ്സ് കാര്യങ്ങളൊന്നും മാറ്റിണ്ടാവില്ല, സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ക്വസ്റ്റ്യൻ്റെ ഓർഡർ കാര്യങ്ങൾ മാറ്റിണ്ടായിരിക്കില്ല, പുതുതായിട്ട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക എന്നല്ല. അപ്പൊ ഈ ഒരു യൂണിഫോമിറ്റി എന്തുണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അടുത്താണ് ഫ്രീ ഫ്രം ബയാസ്. അതുപോലെ ബയാസ് ഉണ്ടായിരിക്കില്ല, കാരണം നമ്മളിവിടെ റെസ്പോണ്ട് എടുത്ത് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫില്ല് ചെയ്യുകയാണ്. നേരെ മറിച്ച് ഷെഡ്യൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ഫില്ല് ചെയ്യുന്നത് എന്യൂമറേറ്റർ ആയിരിക്കും അല്ലെ, ഷെഡ്യൂൾ ആണെങ്കിൽ എന്യൂമറേറ്റർ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ എന്യൂമറേറ്റർ ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബയാസ് ഉണ്ടാകും, അയാൾ പറയുന്ന ഉത്തരം തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ എന്യൂമറേറ്റർ ടിക്ക് ചെയ്യുക, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് ആളുകൾക്ക് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ പോസ്റ്റ് വഴി അയക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യം നേരിട്ട് കൊടുക്കുക, എന്നിട്ട് ഈ റെസ്പോണ്ടന്റ് ഫില്ല് ചെയ്തിട്ട് തിരിച്ചുതരികയാണ്. അപ്പോ ഇത്തരത്തിലുള്ള എന്യൂമറേറ്റർ അടുത്ത് നിന്ന് വരുന്ന ബയാസുകൾ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ക്വസ്റ്റ്യനെയർ കൊണ്ട് നടക്കുന്നതാണ്. അടുത്താണ് ഇനഫ് ടൈം. അതുപോലെ ധാരാളം ടൈം ഉണ്ട്, അതായത് വ്യക്തമായ രീതിയിൽ ആ റെസ്പോണ്ടന്റിനെ ആലോചിച്ച് അതിന് പ്രോപ്പറായുള്ള ആൻസർ രേഖപ്പെടുത്താൻ സമയം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്താണ് കൺവീനിയന്റ് ആക്സസ്. അതുപോലെ കൺവീനിയന്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ, ആർക്കും റെസ്പോണ്ടിനൊക്കെ എന്താണ് ഈസി ആയിക്കാണ്ട് ആക്സസ് ചെയ്യാവുന്നതാണ്, അതായത് അവർക്ക് മെയിലിലൂടെ ആണെങ്കിൽ മെയിൽ വഴി അയക്കാവുന്നതാണ്, അതുപോലെ പോസ്റ്റ് വഴി ആണെങ്കിൽ പോസ്റ്റ് വഴി അയക്കാവുന്നതാണ്, അതുപോലെ അവരുടെ കയ്യിൽ നേരിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് കയ്യിൽ തന്നെ കൊടുക്കാവുന്നതാണ്. അതുപോലെ അടുത്താണ് റിലയബിൾ റിസൾട്ട്. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനുമായി കിട്ടുന്ന ആൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം റിലയബിൾ ആയിരിക്കും, കാരണം വളരെയധികം വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതുപോലെ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനുമായി ഫില്ല് ചെയ്യുന്നത് വരുന്ന ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്തതാണ് ഡിമെറിറ്റ്സ്. എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് നോക്കാം. ഒന്നാമതാണ് ലിമിറ്റഡ് ഇൻ യൂസ്. അതുപോലെ ലിമിറ്റഡ് ഇൻ യൂസ് ആണ്, അതായത് ക്വസ്റ്റ്യൻ എന്നൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്കറിയാം ഇത് നമ്മൾ തയ്യാറാക്കുന്നത് പൊതുവെ സിമ്പിൾ ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിലും
ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾസിനൊന്നും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് വഴി അവർക്ക് അയച്ചു കൊടുത്തൊരു കാര്യമല്ല അവർക്ക് അല്പം അത് വായിക്കാൻ കൂടി അറിയണമെന്നില്ല അതുപോലെ അത് എങ്ങനെ മാർക്ക് ചെയ്യണോ എന്നുള്ള കാര്യം അവർക്ക് അറിയുന്നില്ല അപ്പോ അത്തരത്തില് ശരിക്കും എഡ്യൂക്കേറ്റഡ് ആയുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും പ്രോപ്പറായ രീതിയിൽ ഫില്ല് ചെയ്യും നേരെ മറിച്ച് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അവര് ശരിയായ രീതിയിൽ ഫില്ല് ചെയ്യണമെന്നില്ല ഓക്കെ അതുപോലെ ചില ആളുകളിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യറുമായിട്ട് സഹകരിക്കണമെന്നില്ല ഓക്കെ അവർ സെൻഡ് ചെയ്ത് കൊടുത്താലും ചില ആളുകൾ എന്തില്ല പ്രോപ്പർ ആയിട്ട് അതിലുമായിട്ട് സഹകരിക്കണമെന്നില്ല അടുത്താണ് ലോവർ പെർസെന്റേജ് ഓഫ് റിട്ടേൺസ് നമ്മൾ ക്വസ്റ്റ്യർ ചിലപ്പോ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ് വഴിയൊക്കെ സെൻഡ് ചെയ്യും അപ്പോ അങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാതും ചിലപ്പോ അങ്ങോട്ട് അയച്ചിണ്ടാവും ചിലപ്പോ അവര് ഫില്ല് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് അയക്കണമെന്നില്ല അപ്പൊ ലോവർ പെർസെന്റേജ് ഓഫ് റിട്ടേൺസ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യർ നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ തിരിച്ചു വരണമെന്നില്ല അടുത്താണ് മിസ് ഇന്റർപ്രിട്ടേഷൻ അതുപോലെ നമ്മള് ചില ക്വസ്റ്റ്യൻസ് നമ്മള് എന്യൂമറേറ്റർ വായിച്ചു കൊടുക്കുന്നില്ലല്ലോ ജസ്റ്റ് സെൻഡ് ചെയ്യുന്നു അത് ആ ക്വസ്റ്റ്യൻസ് റെസ്പോണ്ടന്റ് വായിച്ചിട്ട് അവർ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് അതിന് ആൻസർ നൽകുന്നത് അപ്പോ ചിലപ്പോ തെറ്റായ രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻസും വ്യാഖ്യാനിക്കാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് ക്വസ്റ്റ്യനെയർ അടുത്ത ഏരിയ ആണ് ഷെഡ്യൂള് ഷെഡ്യൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പട്ടികയാണെന്നുള്ള കാര്യം അല്ലെ അതായത് ഇങ്ങനെ ടേബിൾ അതിന് ഷെഡ്യൂൾ എന്ന് പറയാൻ പറ്റും പക്ഷേ റിസർച്ചിൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യനെയർ തന്നെയാണ് അതായത് ഷെഡ്യൂളും ക്വസ്റ്റ്യനെയർ എന്താണ് ഏകദേശം സെയിം ആണ് പക്ഷേ അത് രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ട് ക്വസ്റ്റ്യനെയറില് നമ്മളൊരു അത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ആ ക്വസ്റ്റ്യനെയർ നമ്മൾ എന്ത് ചെയ്യുന്നു റെസ്പോണ്ട് കൊടുക്കുന്നു അവരെന്ത് ചെയ്യുന്നു അത് നേരെ ഫില്ല് ചെയ്തിട്ട് നേരെ അത് അയച്ചു തന്ന ആളുകൾക്ക് റിട്ടേൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് എന്യൂമറേറ്റേഴ്സിന് റിട്ടേൺ കൊടുക്കുന്നു പക്ഷേ ഷെഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ക്വസ്റ്റ്യനെയർ പോലെ തന്നെയാണ് പക്ഷേ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് എന്ത് ചെയ്യുന്നു ഓരോ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യനിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നു ആ ക്വസ്റ്റ്യന് റെസ്പോണ്ടിന് വ്യക്തമായ രീതിയിൽ ആൻസർ നൽകുന്നു അതെന്ത് ചെയ്യുന്നു ഇന്റർവ്യൂവർ ആണ് എന്ത് ചെയ്യുന്നത് ഫില്ല് ചെയ്യുന്നത് അതാണ് ഷെഡ്യൂള് ക്വസ്റ്റ്യനിൽ അങ്ങനല്ല ഇന്റർവ്യൂവർ എന്ത് ചെയ്യുന്നു ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നു ആ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യുന്നു ആ ക്വസ്റ്റ്യനെയർ നമ്മൾ റെസ്പോണ്ടിന് കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ റെസ്പോണ്ടിന് എന്ത് ചെയ്യുന്നു ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുന്നു അവരെന്ത് ചെയ്യുന്നു സ്വന്തം അവരെന്ത് ചെയ്യുന്നു ഫില്ല് ചെയ്യാണ് ചെയ്യാറുള്ളത് അതാണ് ക്വസ്റ്റ്യനെയർ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇന്റർവ്യൂവർ എന്ത് ചെയ്യുന്നു ഇതുപോലത്തെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നു ആ ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യുന്നു റെസ്പോണ്ട് അടുത്തു പോയിട്ട് അല്ലെങ്കിൽ ടെലിഫോൺ വഴി എന്ത് ചെയ്യുന്നു ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു അവരോട് ചോദിക്കുന്നു ക്വസ്റ്റ്യൻ അപ്പൊ ആരുടെ കയ്യിലായിരിക്കും ഇന്റർവ്യൂവറുടെ കയ്യിലായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അതിലുള്ള ഓപ്ഷൻസ് ചിലപ്പോൾ കൊടുക്കും അല്ലെങ്കിൽ എന്താണ് ഇതിലെ അഭിപ്രായം അവരോട് പറയുന്നു ആ അഭിപ്രായം നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്റർവ്യൂവർ സ്വന്തം രേഖപ്പെടുത്തുന്നു ഇവിടെ റെസ്പോണ്ടന്റ് അല്ല അത് ഫില്ല് ചെയ്യുന്നത് ഇവിടെ ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ആ ക്വസ്റ്റ്യൻ വ്യക്തമായുള്ള ആൻസർ എന്ത് ചെയ്യുന്നു റെസ്പോണ്ട് തരുന്നു ആ ആൻസർ ഇന്റർവ്യൂവർ ആണ് രേഖപ്പെടുത്തുന്നത് അതിനെയാണ് എന്ത് പറയാ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾ ആൻഡ് ക്വസ്റ്റ്യനെയർ അപ്പോ തമ്മിൽ ഡിഫറൻസ് മനസ്സിലായില്ലേ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഫില്ല് ചെയ്യുന്നത് ആരായിരിക്കും റെസ്പോണ്ടന്റ് ആയിരിക്കും അതേസമയം ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ഫില്ല് ചെയ്യുന്നത് ഇന്റർവ്യൂവർ ആയിരിക്കും അപ്പോ റെസ്പോണ്ട് അടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ആ ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങൾ എന്ത് ചെയ്യുന്നു റെസ്പോണ്ട് നൽകി കഴിഞ്ഞാല് അത് ഫില്ല് ചെയ്യുന്നത് ഇന്റർവ്യൂവർ ആയിരിക്കും ഷെഡ്യൂളില് ക്വസ്റ്റ്യനിൽ അങ്ങനല്ല അത് നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു റെസ്പോണ്ട് കൊടുത്തു കഴിഞ്ഞാല് അവരാണ് ഫില്ല് ചെയ്യുക പിന്നെ അതുപോലെ എന്താണ് കുറച്ചുകൂടി എക്കണോമിക്കൽ ആണ് ഏത് ക്വസ്റ്റ്യനെയർ ഷെഡ്യൂൾ അങ്ങനല്ല നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആണ് കാരണം എന്താണ് നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് വരുന്നുണ്ട് അതുപോലെ കോസ്റ്റ് ഒക്കെ എന്തിനു വരുന്നുണ്ട് ഷെഡ്യൂളിന് വരുന്നുണ്ട് കാരണം ഓരോ ആളുകൾ എന്തെയാണ് നമ്മള് വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ അടുത്ത് പോയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് എന്താണ് രേഖപ്പെടുത്തണം അതുകൊണ്ട് കുറച്ചധികം ചെലവ് കൂടുതലാണ് ഷെഡ്യൂളിന് ഓക്കെ അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.